ആസാദിക്ക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മദ്രാസ് റെജിമെന്റിന്റെ നേതൃത്വത്തിൽ ഈ മാസം 11 കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച് പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ എത്തിച്ചേർന്ന തിരംഗയാത്രയ്ക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരണം നൽകി. You are ready to sacrifice yourself. It is because of you that we sleep peacefully in our rooms. ധീരത, വീരത്വം, ത്യാഗം, ധൈര്യം എന്നിവയുടെ പാരമ്പര്യമനുസരിച്ചാണ് ഇന്ത്യൻ സൈന്യം ജീവിക്കുന്നതെന്ന് കൊളച്ചൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ പറഞ്ഞു. ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ ജാഗരൂകരായി ഏത് ത്യാഗത്തിനും തയ്യാറായി നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് രാജ്യത്തെ ജനങ്ങൾ സമാധാനത്തോടെയും ബഹുമാനത്തോടെയും ജീവിക്കുന്നതെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു. ആഘോഷങ്ങളുടെ ഭാഗമായി പാങ്ങോട് കൊളച്ചൽ സ്റ്റേഡിയത്തിൽ ആസാദിക്ക അമൃത മഹോത്സവ്, ഭാരതീയ കരസേന എന്നിവയുടെ ചിഹ്നങ്ങളുടെ മനുഷ്യരൂപീകൃത ചിത്രം സൃഷ്ടിച്ചു. സൈനികർ, സ്കൂൾ കുട്ടികൾ, NCC കേഡറ്റുകൾ എന്നിവരുൾപ്പെടെ 1750 പേർ ചേർന്ന് 10 മിനിറ്റിനുള്ളിലാണ് ചിത്രം നിർമ്മിച്ചത്. ഏറ്റവും വലിയ മനുഷ്യരൂപീകൃത ചിഹ്നം സൃഷ്ടിക്കുന്നതിനുള്ള യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ചടങ്ങിൽ വേൾഡ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം അധികൃതർ സൈനിക കേന്ദ്ര മേധാവിക്ക് കൈമാറി. ഭാരതീയ കരസേന ബോണ്ട് വാട്ടർ സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഈ കലാരൂപം രൂപകൽപ്പന ചെയ്തത് പ്രശസ്ത കലാകാരനായ ഡാവിഞ്ചി സുരേഷാണ്. ചടങ്ങിൽ മദ്രാസ് റെജിമെന്റിലെ സൈനികർ അവതരിപ്പിച്ച കേരളത്തിലെ പരമ്പരാഗത ആയോധന കലാരൂപമായ കളരിപ്പയറ്റും മറാത്ത ലൈറ്റ് ഇൻഫൻട്രി അവതരിപ്പിച്ച മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ സാംസ്കാരിക സംഗീത നൃത്തരൂപമായ ഛഞ്ച് പഥക്കും ശ്രദ്ധേയമായി. വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ ഹരിരാജ് കുമാറിന്റെ മാതാവ്, പരേതനായ ലഫ്റ്റനന്റ് കേണൽ സുബ്രഹ്മണ്യം ആനന്ദിന്റെ പത്നി, ഗാലൻട്രി അവാർഡ് ജേതാക്കളായ ബ്രിഗേഡിയർ ലളിത് ശർമ്മ, ലഫ്റ്റനന്റ് കേണൽ ഋഷി, ലഫ്റ്റനന്റ് കേണൽ ശിവേഷ് തിവാരി, വിരമിച്ച ഓണററി ക്യാപ്റ്റൻ കൃഷ്ണകുമാർ, ഓണററി ക്യാപ്റ്റൻ ഭാസ്കരൻ എന്നിവരെയും ഗവർണർ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.